ഹായ് എവരിവൺ, OMR ബേസ്ഡ് എക്സാം ആയിട്ട് നെറ്റ് പരീക്ഷ മാറിയിരിക്കുകയാണ് ഈ ജൂൺ സൈക്കിളിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് ആയാലും ഈ OMR ഷീറ്റ് പരിചയപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓഫ്ലൈൻ OMR രീതിയിലുള്ള ടെസ്റ്റും അതിൻ്റെ അസസ്മെൻറ്റും, നിങ്ങൾ ഈ ബബിൾ ചെയ്യുന്ന കാര്യങ്ങളടക്കമുള്ള കൃത്യമാണോ എന്നുള്ള ഒരു ചെക്കിങ് ഒക്കെ സൗജന്യമായിട്ട് നടത്താനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സും അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. സാറ്റർഡേസിൽ നിങ്ങൾക്ക് ഫുൾ ഡേ ക്ലാസ് വരുന്ന പോലെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വന്ന് പങ്കെടുക്കാൻ പാകത്തിന് കായംകുളമാണ് നമ്മളിപ്പോൾ ലൊക്കേഷനായിട്ട് കരുതുന്നത്. അതാകുമ്പോൾ ട്രെയിനിൽ നിങ്ങൾക്ക് എറണാകുളമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അതിലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വന്ന് ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാനും ഡെയിലി OMR എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ഇത്രയും സ്റ്റുഡൻസിനിടയിൽ നിങ്ങളുടെ സ്ഥാനം എത്രയാണെന്ന് അളക്കാനുമൊക്കെ സാധിക്കും. രണ്ട് ഓപ്ഷനുണ്ട്, ഓൺലൈൻ ക്ലാസ്സിനോടൊപ്പവും അല്ലാതെ ഓഫ്ലൈൻ സ്റ്റാൻഡ് അലോണായിട്ടും പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ വിദ്യാർത്ഥികൾക്കും ഓഫ്ലൈനിന് അഡീഷണൽ ഒരു ഫീസ് അടച്ച് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ അവസരവും പ്രയോജനപ്പെടുത്തുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ OMR ഷീറ്റ് പരിചയപ്പെടാം. ഇത് NTA വെബ്സൈറ്റിലുള്ള മുൻപത്തെ 2018 ജൂലൈ മുതൽ, ജൂലൈ ആയിരുന്നു ലാസ്റ്റ് OMR എക്സാം, അതിനുശേഷമുള്ള പരീക്ഷകളെല്ലാം CBT മോഡിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ 2018 പരീക്ഷയ്ക്കൊക്കെ നൽകിയിരുന്ന സാമ്പിൾ OMR ആണിത്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ മുകളിൽ 4 paper 1 and paper 2 എന്ന് കണ്ടിട്ടും ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. 60 ചോദ്യം, 50 ചോദ്യം, അതുപോലെ paper 3 ഉണ്ടായിരുന്നു ഇതിന് മുൻപത്തെ സിലബസ് അനുസരിച്ചുള്ള പരീക്ഷയിൽ. എങ്കിലും ബാക്കിയെല്ലാം ഇതേ രീതിയിലായിരിക്കും നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ്, ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൻ്റെ കോഡ് കൊടുക്കാനുണ്ടാവും. അപ്പിയറിംഗ് ഫോർ ഏത് ഓപ്ഷനാണെന്ന്, ഇപ്പോൾ PhD എന്നുള്ള അഡീഷണൽ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ടാവും. അതുപോലെ 2, 3, 4, 5 എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല. നെയിം ഓഫ് കാൻഡിഡേറ്റും സബ്ജക്റ്റ് ഓഫ് എക്സാമിനേഷനും മുൻപ് ഒരു എഴുതാനുള്ള കോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് സിമിലർ ആയിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്കൊരു സാമ്പിൾ OMR ഷീറ്റ് NTA അല്ലെങ്കിൽ UGC നൽകുമെന്നും കരുതാം. ഇത് 2018 പക്ഷേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. സബ്ജക്ട് കോഡും അതുപോലെ റോൾ നമ്പരും കോർഡിനേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ അന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് സാധാരണ PSC പരീക്ഷയുടെ OMR പോലെ തന്നെയാണ്. ബാക്കി ഭാഗങ്ങൾ 4 ഓപ്ഷനുകൾ നമുക്കത് സെലക്ട് ചെയ്യാം. അന്ന് സൈൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. അതിന് താഴെ നമുക്ക് റെസ്പോൺസ്, നമ്മൾ എന്തൊക്കെയാണ് ബബിൾ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു കാൻഡിഡേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, നമ്മൾ ഈ CC ഒക്കെ വെച്ച് മെയിൽ അയക്കുന്നത് പോലെ കാർബൺ കോപ്പി താഴെ വെച്ച് എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ ടെക്നോളജിയാണ്. നിങ്ങളിവിടെ മെയിൻ ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നത് ടിയർ ഓഫ് ചെയ്ത് ഇൻവിജിലേറ്ററിൻ്റെ തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലൊരു കാർബൺ കോപ്പി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കീയൊക്കെ വരുമ്പോൾ എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് നോക്കാനും നമ്മൾ ബബിൾ ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനും പറ്റും. അതുപോലെ പ്രധാന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. OMR ഷീറ്റിൽ ബാക്കി കാര്യങ്ങൾ എഴുതുന്നതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലാവണം, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. ഒന്നിലധികം ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യില്ല. അതുപോലെ ചുരണ്ടി കളയൊന്നും ചെയ്യരുത് എന്നിങ്ങനെയുള്ള കോമൺ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ഫ്ലൂയിഡൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളെ അൺഫെയർ മീൻസിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. രജിസ്റ്റർ നമ്പറൊക്കെ കൃത്യമായിട്ട് എഴുതണം. ഫോൾഡ് ചെയ്യരുത്. സ്ട്രേ മാർക്സ്, മറ്റ് മാർക്കുകളൊന്നും ഉണ്ടാവരുത്. ബോൾ പോയിൻ്റ് പേന വേണം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഫ്രീ മോക്ക് ടെസ്റ്റിന് ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക. കേരളത്തിലെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നൊക്കെ അറിയാൻ സഹായിക്കും. അതുപോലെ paper 1 ഫൈനൽ റൗണ്ട് ഓഫ്ലൈൻ ക്ലാസ്സും ഓഫ്ലൈനായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സാറ്റർഡേ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. എത്രയും വേഗം നിങ്ങൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.